हाय डियर फ्रेंड्स, अस्सलाम वालेकुम, वेलकम बैक टू माय चैनल। പിന്നെ ഞാൻ വന്നിട്ടുള്ളത് കുക്കറപ്പം അഥവാ കൽത്തപ്പം എന്നൊക്കെ പറയുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കുക്കറപ്പം അഥവാ കൽത്തപ്പം ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരി രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടൊന്ന് ഡ്രൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു മിക്സിയിലെ ജാറിലേക്ക് അല്പം ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഓവർ വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നല്ലവണ്ണം പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മളൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ബാച്ചും നമ്മളിതുപോലെ തന്നെ അടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിം ഒരു കപ്പ് തേങ്ങ ചിരവിയതും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ആറ് ഏലക്ക കൂടി ഇട്ടിട്ട് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് നല്ലവണ്ണം പേസ്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അരി അരക്കുന്ന സമയത്ത് തന്നെ ഇതൊക്കെ ഇട്ടിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഒരു ശർക്കരപ്പാനി നമ്മൾ ചൂടോടെ തന്നെ ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചൂടോടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മൾ കട്ടൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം ഒന്ന് അടച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് ഓവർ കട്ടിയാവരുത് കേട്ടോ, ഓവർ ലൂസും ആവരുത്. ഇതുപോലൊരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മാവ് എടുക്കാൻ. അപ്പോൾ ഇതാ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓവർ കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒരല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നെയ്യ് ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മളൊരു 10 ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തതാണ്, അതിട്ട് കൊടുക്കാം. എന്നിട്ട് ചെറിയ ഉള്ളി ഒന്ന് ജസ്റ്റ് വഴറ്റി എടുക്കുക. ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങാക്കൊത്തിൻ്റെ അളവ് എന്നൊക്കെ പറയണത് നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു തേങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ പകുതി എടുത്തിട്ട് ഈ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. പകുതി നമ്മൾ മുകളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ പകുതി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുക്കർ നല്ലവണ്ണം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലവണ്ണം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത്, അപ്പോൾ കട്ടി കൂടി പോകട്ടോ. നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2-3 ബാച്ചായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, വേറൊരു കുക്കറിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വെയിറ്റ് എടുത്തതിന് ശേഷം നമ്മളത് അടച്ച് വെക്കുക. ഇനി ഒരു 10-15 മിനിറ്റ് മതി. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ 15 മിനിറ്റിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കുക. തുറന്ന് നോക്കിയിട്ട് നമ്മളിതൊന്ന് കുത്തി നോക്കണം. കുത്തി നോക്കിയിട്ട് ഉള്ളൊക്കെ വെന്തുക്കണമെന്ന് കറക്റ്റ് ആയതിന് ശേഷം നമ്മൾ തണുത്തിട്ട് വേണം ഇത് കുക്കറിൽ നിന്ന് മാറ്റാൻ കേട്ടോ. അപ്പോൾ കൽത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയാൻ മറക്കരുത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും വെറൈറ്റി ഡിഷസൊക്കെ ആയിട്ട് കാണാം. ടിൽ ദാൻ, ബൈ ബൈ.